അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വണ്ടി നമുക്ക് സ്റ്റാർട്ട് ആക്കാനായിട്ട് പറ്റൂട്ടാ. ഹലോ ഗൈസ്, വെൽക്കം ഇൻ ജിയോ. സപ്പോൾ മച്ചവർ എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുള്ള സെൽഫ് കംപ്ലൈൻ്റ് ആവും, അതുപോലെ തന്നെ കിക്കറൊക്കെ അടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ടാവുന്ന മച്ചവരെ നമ്മൾ വണ്ടിയൊക്കെ തള്ളിയിട്ടാണ് മച്ചവർ നമ്മൾ സ്റ്റാർട്ടാ കയറിട്ട. അപ്പോൾ ഇപ്പം ഇറങ്ങണ വണ്ടികൾ കൂടുതലും സെൽഫ് ഒക്കെയാണുള്ളത് കേട്ടോ. അപ്പോൾ കിക്കറൊന്നും മിക്ക വണ്ടിക്ക് ഇപ്പോൾ ഇറങ്ങുന്നില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ വണ്ടിയൊക്കെ സെൽഫൊക്കെ കംപ്ലൈൻ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ തള്ളിയിട്ട് വണ്ടി സ്റ്റാർട്ടാ കയറി. അപ്പോൾ ഇനി അപ്പോൾ നമുക്ക് വണ്ടിക്ക് തള്ളണമെങ്കിൽ ഒരാൾ വേറെ വേണം കേട്ടോ, എന്നിട്ടാണ് നമ്മൾ വണ്ടിക്ക് സ്റ്റാർട്ടാ കയറി. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ മച്ചവരെ. അപ്പോൾ കുറേ പേർക്ക് ചിലപ്പോൾ അറിയായിരിക്കും കേട്ടോ, അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് മച്ചവരെ നമ്മൾ വീഡിയോ ചെയ്യുന്നിട്ടാ. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ സിമ്പിളായിട്ട് നമ്മുടെ വണ്ടി നമുക്ക് സ്റ്റാർട്ടാക്കാനായിട്ട് പറ്റൂട്ടാ. അപ്പം പിന്നെ ഒട്ടും സമയം കളയില്ലേ, നേരെ നമ്മുടെ വീഡിയോയ്ക്ക് പോകാം. അപ്പം മച്ചവരെ, അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ ഇവിടെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് സെൻറ്റർ സ്റ്റാൻഡ് ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സെൻറ്റർ സ്റ്റാൻഡ് ഇടാം. അത് നമ്മൾ സെൻറ്റർ സ്റ്റാൻഡ് ഇട്ട് വെച്ചിട്ടാ. അതിൻ്റെ ശേഷം നമുക്ക് ഇവിടെ താക്കോല് ഓൺ ആക്കി വയ്ക്കാം. ഇത് നമ്മൾ താക്കോല് ഓൺ ആക്കിൻ്റെ. പിന്നെ നമ്മൾ വണ്ടിയുടെ ഗിയർ നമ്മൾ ഫോർത്ത് ഗിയറിൽ ഇട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഫോർത്ത് ഗിയറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടോ വണ്ടി. അപ്പോൾ ഇനി നേരെ നമുക്ക് നമ്മുടെ ടയർ ഇതേപോലെ നമുക്ക് ഇതാണ് വെക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട് പറ്റും. നമ്മുടെ വണ്ടിയുടെ ടയർ ഇങ്ങനെ പിടിക്കാട്ടോ വേണ്ട. നമ്മുടെ വണ്ടി ഗീറിലാണ് എടുക്കുന്നത്. അപ്പോൾ ഫുൾ ടൈറ്റ് ആണ് നമ്മുടെ വണ്ടി. അതുപോലെ നമ്മൾ സാധനം ഇങ്ങനെ വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വലിക്കുന്ന സമയത്ത് ഇവിടെ വണ്ടി പിടിച്ചിട്ട് വലിക്കാട്ടോ എന്ന് വെച്ചാൽ നമുക്ക് വലിക്കുമ്പോൾ സ്റ്റെക്ക് ആവും. അപ്പോൾ നമ്മുടെ മോന്തേക്ക് നമുക്ക് പിടിക്കാനൊരു സാധ്യത കൂടുതൽ കേട്ടോ. അത് നമുക്കിപ്പോൾ അടിച്ചു നോക്കട്ടോ. മച്ചവരെ, അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടി അടിപൊളിയായിട്ട് ഷാർട്ടായി കിട്ടിയിട്ടാ. ഫസ്റ്റത്തെ ആ വലിയിൽ തന്നെ നമ്മുടെ വണ്ടി ഷാർട്ടായി കിട്ടിയിട്ട്. അതുപോലെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഓടി വന്ന് ക്ലച്ച് പിടിക്കട്ടോ. അല്ലാണ്ട് നമ്മൾ ഇതിങ്ങനെ വിട്ടിട്ട് നമ്മൾ പെട്ടെന്ന് കൊടുത്താലേ ചിലപ്പോൾ ക്ലച്ച് പിടിച്ചിട്ട് ബാക്ക് അവിടെ കുത്തി കഴിഞ്ഞാൽ വണ്ടി തെറിച്ച് കയ്യിൽ പോകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പം മച്ചവരെ, അപ്പോൾ കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടി ഷാർട്ടായി കിട്ടിയിട്ടാ. അപ്പോൾ ഇനി നമുക്ക് ഒരാളുടെയും നമ്മുടെ വണ്ടിയൊക്കെ സ്റ്റാർട്ടാവാണ്ടിരിക്കുമ്പോൾ നമുക്ക് ആരും വിളിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് ഒറ്റയ്ക്ക് തന്നെ അടിപൊളിയായിട്ട് നമ്മുടെ വണ്ടി ഏത് വണ്ടിയായാലും നമുക്ക് ഇതേപോലെ സ്റ്റാർട്ടാക്കാനായിട്ട് പറ്റൂട്ടാ. അപ്പോൾ ഫോർത്ത് ഗിയറിൽ ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റാർട്ടാക്കിയാൽ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടായി കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമായിരുന്നു, ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടറ ബെല്ലേക്ക് ഞാൻ കേട്ടോ. അടുത്തൊരു കിഡിലെ വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അതായിരിക്കും ബൈ.